വേനൽമഴയിൽ ഏക്കർ കൃഷി നശിച്ച നെൽകർഷകൻ തിരുവല്ലയിൽ ജീവനൊടുക്കി തിരുവല്ല നിരണം സ്വദേശി രാജീവാണ് പാടവരമ്പിൽ ജീവനൊടുക്കിയത് വേനൽമഴയിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചതോടെ അപ്പർ കുട്ടനാട്ടിൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് വിശദവിവരങ്ങളുമായി ബിതിൻ അംദാസ് ചേരുന്നു തിരുവല്ലയിൽ നിന്ന് ബിദിൻ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ എന്താണ് പറഞ്ഞത് രാജീവന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു എന്താണ് അവസ്ഥ അബ്ജോത് പൂർണ്ണമായും കൃഷികൊണ്ട് മാത്രം ഉപജീവന മാർഗ്ഗം കഴിഞ്ഞിരുന്ന ഒരാളാണ് രാജീവൻ കഴിഞ്ഞ കുറേ നാളുകളായി കർഷകനാണ് പക്ഷേ അപ്രതീക്ഷിതമായി കഴിഞ്ഞ മൂന്ന് തവണയായി കൃഷി വ്യാപകമായി നശിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പറ കുട്ടനാട്ടിൽ എമ്പാടുമുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രാജീവൻ ആത്മഹത്യ ചെയ്ത നിരണം തടത്തിൽ പാടശേഖരത്തിനോട് ചേർന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ കൊയ്തെടുത്ത നെല്ല് ഇവിടെയൊക്കെ ഈ ഈ തവണത്തെ കൃഷി കഴിഞ്ഞിരുന്നു നെല്ല് ആ കൊയ്തെടുത്ത് കഴിഞ്ഞിരുന്നു പക്ഷേ ആ കൊയ്തന്ത്രങ്ങൾ ഈ പാടത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ആ വെള്ളം യറി നശിക്കുകയാണ് വ്യാപകമായ രീതിയിൽ നെല്ല് മഴയത്ത് കാറ്റത്ത് വീണ് പോയതിനെ തുടർന്ന് കൊയ്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല വ്യാപകമായി കുറേയേറെ കർഷകർക്ക് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ അവരുടെ കാർഷിക വിളകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു ആ ഒരു മനോവിഷമത്തിലാണ് രാജീവൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ പറയുന്നത് ഇവിടെ ഏകദേശം പത്തേക്കറോളം അദ്ദേഹം കൃഷി ചെയ്തിരുന്നു അതിൽ എട്ട് ഏക്കറിടത്തെയും ആ കൃഷി പൂർണമായും വെള്ളത്തിലായി ഒരു മണി ഒരു മണി നെല്ല് പോലും കൊയ്തെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വളരെ ആ നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടായത് സമാനമായ രീതിയിൽ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ മഴയുണ്ടായി ആ സമയത്തും കഴിഞ്ഞ രണ്ട് തവണയും കൃഷിയിൽ വ്യാപകമായി നാശമുണ്ടായി ഒന്നും തന്നെ കാര്യമായ രീതിയിലൊരു നഷ്ടപരിഹാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല അതിനനുസരിച്ച് ഈ നഷ്ടപരിഹാരം നഷ്ടമുണ്ടാകുന്നതിനനുസരിച്ച് വീണ്ടും ആ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് ഈ പാകപ്പെടുത്തി എടുക്കാനുള്ള ഒന്നും തന്നെ കിട്ടാതെ അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാവുന്ന കർഷകരെ മുഴുവൻ വലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ വൈകുന്നേരം ഇതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് ഈ കൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ തൊട്ടടുത്തുള്ള മരത്തോട് ചേർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈ മര ത്തിലാണ് ഇന്നലെ രാജീവൻ തൂങ്ങി മരിച്ചത് ഇവിടെ നാട്ടിൽ ഒരു ഒഴിഞ്ഞ പ്രദേശം കൂടിയാണ് പാടത്തോട് ചേർന്ന് അധികം ആളുകളൊന്നും തന്നെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ നാട്ടുകാർ ഇത് അറിഞ്ഞ് ഇവിടേക്ക് എത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആ മരിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ മൃതദേഹം ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയൊക്കെ ആശുപത്രിയിലാണ് ഉള്ളത് ഏതായാലും ഈ നാടിനെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഈ കർഷകരെ ഒക്കെ തന്നെ സങ്കടത്തിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് രാവിലെ പുറത്തുനിന്ന് വരുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധി നേരത്തെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പുള്ളി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീട്ടിലെ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോതിൽ ഈ വഴക്കുണ്ടാകുക എടുക്കുകയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞാണ് സന്ധ്യ ഞങ്ങളൊരു നാലുമണി കഴിഞ്ഞാണ് ഇത് ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ വീടിനോട് ചേർന്ന് അപ്പുറം ഇപ്പുറമാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ വീടിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വൈഫാണ് ആദ്യം വന്ന് ഇത് കാണുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ ഇവിടെ കടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ ഓടിക്കൂടി ഞങ്ങൾ ഉടനെ തന്നെ അദ്ദേഹത്തിനെ അഴിച്ചിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവായിരുന്നു ഇവിടെ വെച്ചയാൾ മരിച്ചിരുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പുള്ളി എത്തിച്ചത് ഒരുപാട് കൃഷി ചെയ്ത ഒരുപാട് നഷ്ടവും സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എനിക്ക് നേരത്തെ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടങ്ങിയ പ്രാവശ്യമൊക്കെ പുള്ളിക്ക് ഒത്തിരി കൃഷികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേപ്പറ്റി വലുതായിട്ട് ഇതിൻ്റെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കതേപ്പറ്റി അറിയത്തില്ല എന്തോന്ന് നമുക്കത് അതിന് തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം അറിയത്തില്ല ഈ പ്രാവശ്യം പുള്ളിക്ക് അത് കാരണം എനിക്ക് തോന്നുന്നു നഷ്ടപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം ഈ പ്രാവശ്യം ഒരു ഒന്ന് ഒന്നര ഏക്കർ എങ്ങാണ്ട് കൃഷിയുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത് ചേട്ടനൊക്കെ കൃഷി ഇവിടെ നിങ്ങൾക്ക് സമാനമായ എല്ലാവർക്കും ഉണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കൊയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിടക്കുന്ന നെല്ലിന്റെ നേരെ പകുതി പോലും നമുക്ക് കർഷകർക്ക് കിട്ടുന്നില്ല ആ ഒരു പ്രതിസന്ധി എല്ലാവർക്കും നേരിടുന്നത് നമ്മളീ പാടത്ത് നോക്കി ഇറങ്ങി നോക്കിയാൽ നമുക്കറിയാം മേളിൽ കാണുന്നത് മാത്രം ചെത്തി പോവുക താഴെ കിടക്കുന്ന നെല്ലെ അതേ രീതി വെള്ളത്തിൽ കിടക്കുക അതാണ് കർഷകന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ തവണയും മഴയത്ത് ഇതുപോലെ കൃഷി നശിച്ചു അപ്പോൾ ഈ സർക്കാരിൽ ഈ വിള ഇൻഷുറൻസ് അടക്കം അല്ലെങ്കിൽ മറ്റ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരമൊക്കെ പൂർണ്ണമായി കിട്ടിയോ പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കർഷകർക്ക് കാര്യം സർക്കാരിന് ഇത്രയും കടബാധ്യത നിൽക്കുന്നിടത്തോളം കാലം എല്ലാവരെയും അങ്ങനെ തൃപ്തിപ്പെടുത്താനായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്ന് പിന്നെ കുറച്ചൊക്കെ സർക്കാരിൻ്റെ നിന്നും ഇതിന് വേണ്ട നടപടികളുണ്ട് പൂർണ്ണമായിട്ടും അതെല്ലാവർക്കും എല്ലാ സമയം കറക്റ്റ് സമയത്ത് എത്തിപ്പെടണമെന്നൊന്നുമില്ല ചിലപ്പോൾ അത് കഴിഞ്ഞായിരിക്കും നമുക്കിതിനെപ്പറ്റി ഇത് കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു ഒരുപാട് കർഷകർ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇപ്പം നമുക്ക് വെള്ളത്തിൽ നമുക്ക് കാണാമല്ലോ ഒരൊറ്റ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഒരൊറ്റ മെഷീൻ വെള്ളം പാടശേഖരത്തോട്ട് ഇറങ്ങിയിട്ട് എല്ലാം കരക്കി കിടക്കുക ഇവിടെ ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ ലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന നെല്ല് കരക്കി ഇട്ടിട്ട് അത് തോർത്തിയാണ് ഇവിടുന്ന് കയറിപ്പോയത് വണ്ടി ലോഡ് ചെയ്ത് വിട്ടത് അത്രയ്ക്കും കഷ്ടപ്പെട്ട ഒരു ദുരിതമാണ് ഇവിടെ നടക്കുന്നത് ഈ രാജ്യം ആത്മഹത്യ ഒരു പെട്ടെന്നുണ്ടായ ഒരു സങ്കടമായിരിക്കും അതോ ഈ ദിവസം വർഷങ്ങളോളം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് ഏത് ചെറിയ പ്രസിന്ധിയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അയൽവക്കക്കാരാണ് പ്രസന്ധി ഉണ്ടെന്നാണ് ഇങ്ങനെ പറയുന്നത് അയൽക്കൂട്ടത്തിലും കുറേ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടുകാർ പറയുന്നുണ്ട് അവൻ്റെ സ്വന്തം സഹോദരനും ഇന്നലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വൈകിട്ട് അദ്ദേഹവും പറഞ്ഞു അദ്ദേഹത്തിന് അയൽക്കൂട്ടത്തിലും കുറേ ഉണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് ബാക്കി എന്തോ അന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല ഏതായാലും ഇപ്പോൾ ഇതൊരു ആത്മഹത്യ ആണ് എന്നുള്ളത് തന്നെയാണ് നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടക്കേണ്ടത് പക്ഷേ ഈ കർഷകരൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം കഴിഞ്ഞ തവണ ഈ മഴയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വെള്ളം കയറി ഇപ്പോൾ ഈ അപ്പർ കുട്ടനാട് മേഖലയിൽ നിരണം കടപ്പറ പെരിങ്ങര പോലെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ നമ്മൾ എത്തുമ്പോഴും കർഷകർ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടം അത് മതിയായ രീതിയിലുള്ള കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നാണ് ഈ രാജീവൻ അടക്കം ഒരു പത്ത് കർഷകർ കഴിഞ്ഞ തവണത്തെ കൃഷിയിൽ നഷ്ടപരിഹാരം അവർക്കാകെ ആ എട്ട് ഏക്കറോളം കൃഷി നശിച്ചിട്ട് കിട്ടിയത് രണ്ടായിരം രൂപ മാത്രമാണ് ഇതിനെതിരെ ഇവരൊരു പത്ത് കർഷകർ ചേർന്ന് ഹൈക്കോടതിയിലൊരു ഹർജിയൊക്കെ നൽകിയിരുന്നു അതിൻ്റെ ഈ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് രാജീവൻ അപ്രതീക്ഷമായി ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നത് അത്രത്തോളം സങ്കടം ആ കർഷകന് ഉണ്ടായിരുന്നിട്ടായിരിക്കണം ഒരു പക്ഷെ പെട്ടെന്ന് ആ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു കാരണം ബാങ്ക് വായ്പകൾ അടക്കമുണ്ട് ഇതൊക്കെ പോരാഞ്ഞിട്ട് ഈ പ്രാദേശികമായുള്ള പുരുഷ സ്വയം സഹായ സംഘങ്ങളും അയൽക്കൂട്ടങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഇതൊക്കെ തന്നെ മറികടക്കാൻ പലിശ അടക്കാൻ വേണ്ടി ഈ പൈസകൾ വീണ്ടും വീണ്ടും വായ്പക്ക് എടുക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഈ കൃഷി വേണ്ടത്ര ലാഭകരമാകാതിരിക്കുകയും അമിതമായ വായ്പ എടുത്ത് ഇങ്ങനെ പെരുകി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതൊരു കർഷകന്റെ മാത്രം പ്രശ്നമായി അപ്പർ കുട്ടനാട്ടിൽ നിന്ന് പറയാൻ കഴിയില്ല അപ്പർ കുട്ടനാട്ടിലെയും കുട്ടനാട്ടിലെയും ഒക്കെ തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളോട് മല്ലിട്ട് അതിജീവിച്ച് കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകരുടെയും ഒരു പ്രശ്നം

വേനൽ മഴ ശക്തമായത് വാസ്തവത്തിൽ നെൽകർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറിയെന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം കീടബാധയും രൂക്ഷമാണ് സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളുടെയും സഹായം കർഷകർക്ക് എത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം തൃശൂർ ആലപ്പാട് കുമിൾ രോഗം ബാധിച്ച നെൽകൃഷി നശിച്ച പ്രദേശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചിരുന്നു അന്ന് കർഷകരുമായി വിശദമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി പ്രിയ ഇളവള്ളി